നടക്കണ സുശീലയുടെ മക്കളെ നീ കണ്ടിട്ടുണ്ടോ? എന്താ അതും നിങ്ങളുടെ വീട്ടിരിക്കുവാന്നോ? പിന്നെ അല്ലാതെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടി ഇത് ഞാനാ മമ്മൂന്. ഏത് മമ്മൂന്? ഫോട്ടോറ്റി മമ്മൂന്. മനസ്സിലായില്ല? ഏ ഇല്ല. ആ അത് പിന്നെ അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ പഴയ കാമുകനെ കാണുന്നത് ഇഷ്ടമേ അല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറയണേ, എനിക്കൊന്നും ഓർമ്മയില്ല. ആ ഇപ്പൊ നിനക്ക് ഓർമ്മ കാണത്തില്ല, അന്ന് എന്തൊക്കെ ആയിരുന്നു? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നീ മറന്നു പോയെങ്കിലേ ഞാൻ പറഞ്ഞുതരാടി. 20 വയസ്സാണാലേ പസക വീട്ടിലെ കാസ് കേക്കുറതുക്ക് അസിംഗം പടുവാങ്ക. ഉനക്ക് 34 വയസ്സാവുതുടാ. ഏയ് നീ ഇങ്ങനെ കൊച്ചു ദൈവ സെൻസ് സുമാർക്കിങ്ങളോ? இன்னும் உனக்கு அந்த மனுஷன் தான் சோறு போட்டுட்டு இருக்காரு. அது ஏன் தெரியுமா? நீ அண்ணங்கிற ஒரே காரணத்துக்காக மட்டும்தான். போய் தயவு செஞ்சு அதன் வேலைய பாரு. ஒன்னோட நோக்கி கண்ணட வைக்கும்போது எடுக்கும்போது எனக்கு பிராயக்குறவு எடுக்கும்போ தான் 5 வயசுண்டு குறவுண்டு. എന്നാൽ எமினோட മുമ്പിൽ ഞാൻ கண்ணட വെക്കുന്നില്ല. അന്ന് നീ എമിനോട് വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അടുത്ത പരീക്ഷ ഞാൻ പാസ്സായ അമ്മ സ്കൂളിൽ വരാതിരിക്കോ? ഇല്ല, അടുത്ത പരീക്ഷയല്ലേ, വേലക്കാരിയായ എന്നെക്കാട്ടിലും കൂടുതൽ മാർക്ക് നീ വാങ്ങിയാല് അപ്പൊ നോക്കാം. എങ്കിൽ നോക്കിക്കോ, അടുത്ത പരീക്ഷ അമ്മയെക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിയില്ലെങ്കിലേ എന്റെ പേര് ആഗ്രഹമല്ല. ആ എങ്കിൽ നീയും നോക്കിക്കോ, അടുത്ത പരീക്ഷ നിന്നെക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് സുജാത എന്നല്ല. നോക്കാടി, രാവിലെ മുതൽ അന്ത്യയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളമില്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു.